ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 നവംബർ മാസം 10-ാം തീയതി വളരെ പ്രാധാന്യം അറിയിക്കുന്ന 5 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഓർക്കുക, പ്രധാനമായിട്ടും സ്മാർട്ട് റേഷൻ കാർഡ് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതല്ല, ഇപ്പോഴീ ലഭിക്കാൻ പോകുന്നതല്ല സ്മാർട്ട് റേഷൻ കാർഡ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ കോവാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കൂടാതെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു എന്നുള്ള അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 10-ാമത്തെ കിടുവായ തുക 2,000 രൂപ ലഭ്യമാകുന്ന ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും വീഡിയോ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോവാം. അറിയിപ്പിലേക്ക് പോകും മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതായത് നമ്മളെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തരുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. എല്ലാ ദിവസവും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് അടുത്ത 3 ദിവസത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിരുന്ന ചക്രവാത ചുഴി ഇപ്പോൾ ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 5 ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന്, കൂടാതെ ഓറഞ്ച് അലർട്ടും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല പല ജില്ലകളിലും ഇപ്പോൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക. അതിശക്തമായിട്ടുള്ള മഴ ഇടിമിന്നലോടുകൂടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ ബസ് ഉടമകളും നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കുവാനുള്ള നടപടി ഉണ്ടായി എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. മിനിമം ചാർജ് 10 രൂപയാക്കി ഉയർത്തുവാനുള്ള നടപടികൾ ഈ ഒരു മാസത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുൻപത്തെ മിനിമം ചാർജ് തുകയായ 8 രൂപയിൽ നിന്ന് ഇപ്പോൾ 10 രൂപയാക്കി ഉയർത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത്, സ്മാർട്ട് റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷ വയ്ക്കുന്ന എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് അതായിരിക്കില്ല യഥാർത്ഥത്തിലുള്ള സ്മാർട്ട് റേഷൻ കാർഡ്. യഥാർത്ഥ സ്മാർട്ട് റേഷൻ കാർഡ് ഏകദേശം 5-6 മാസങ്ങൾക്കുള്ളിലേ നിങ്ങളുടെ കൈകളിലേക്ക് ലഭ്യമാവുള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് ധൃതി പിടിച്ച് ആരും തന്നെ ഈ ഒരു പുതിയ സ്മാർട്ട് റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പുതിയതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കുന്ന ആളുകൾക്ക് ഈ ഒരു റേഷൻ കാർഡ്, അതായത് പുതിയ രീതിയിലുള്ള പുസ്തക രൂപത്തിലല്ലാത്ത റേഷൻ കാർഡ് തന്നെയായിരിക്കും ലഭ്യമാവുക. പക്ഷേ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഒരു പുതുതായിട്ട് സ്മാർട്ട് റേഷൻ കാർഡ് ആയിട്ട് ലഭ്യമാകുമ്പോൾ ഈ സ്മാർട്ട് റേഷൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റേഷൻ കടകളിൽ നിന്ന് 5,000 രൂപ വരെ പിൻവലിക്കുവാനുള്ള ഒരു നടപടി വരെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇപ്പോഴത്തെ പുതിയ സ്മാർട്ട് റേഷൻ കാർഡ് എന്ന പേരിൽ വരുന്ന റേഷൻ കാർഡ് എടുത്താൽ മതിയാകും. യഥാർത്ഥ സ്മാർട്ട് റേഷൻ കാർഡ് ഒരു 4 അല്ലെങ്കിൽ 5 മാസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 10-ാമത്തെ ഗഡുവായ തുക ഡിസംബർ 15-ാം തീയതിയോടുകൂടി നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ആളുകൾക്ക്, കൃഷി മേഖലയുമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് വലിയ ഒരു ആനുകൂല്യം തന്നെയാണ് ലഭ്യമാകുന്നത്. വരും കാലങ്ങളിൽ ഒരുപക്ഷെ ഈ ഒരു തുക വീണ്ടും വർദ്ധിപ്പിച്ച് 4,000 രൂപ വരെ ആകുവാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒരു കൂട്ടം ആളുകൾക്ക്, അതായത് അനർഹമായിട്ട് തുക വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു പക്ഷേ തുക കിട്ടത്തില്ല. നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഒക്കെ വരുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, കോവാക്സിൻ എടുത്ത ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. കോവാക്സിൻ ഇപ്പോൾ രോഗാരോഗ്യ സംഘടന അംഗീകരിച്ചതോടുകൂടി തന്നെ നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നതിന് കോവാക്സിൻ എടുത്താൽ മാത്രം മതിയാകും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ കോവിഡ് വാക്സിനായിട്ട് കോവാക്സിൻ അംഗീകരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ ലോകത്ത് എവിടെ യാത്ര ചെയ്യുന്നതിനും കോവിഡ് വാക്സിനായിട്ട് കോവാക്സിൻ മതിയാകും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരിയുടെ വിഹിതമൊക്കെ സംസ്ഥാനത്ത് നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴിതാ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് മാത്രം, അതായത് ഉത്തർപ്രദേശിൽ, ഈ ഒരു അരിയുടെ വിതരണം വീണ്ടും നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഹോളി വരെയാണ് ഇപ്പോൾ ഇത് നീട്ടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ സൗജന്യമായിട്ട് ഭക്ഷ്യ എണ്ണയും ഉപ്പും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുമെന്ന്, അതായത് സൗജന്യമായിട്ട് ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ എന്തുതന്നെയായാലും സംസ്ഥാനത്തിലും, അതായത് നമ്മുടെ കേരളത്തിലും ഇതൊക്കെ തന്നെ ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. എല്ലാവരും തന്നെ ഈ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ കേരളീയർക്കും ഇതെല്ലാം ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇവയെല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.